എത്രയെത്ര ആളുകളാണ് ഈ വാക്സിനുകളെ വിശ്വസിച്ച് കുത്തിവെച്ചിരിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട രണ്ട് വാർത്തകളാണ് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. ഒന്ന് ബ്രിട്ടൻ്റെ ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നുള്ള റിപ്പോർട്ടാണ്, മറ്റൊന്ന് അമേരിക്കയിലെ CDC റിപ്പോർട്ടാണ്. ബ്രിട്ടൻ്റേത് ഏറ്റവും പുതിയ റിപ്പോർട്ടാണ്, ഇന്ന് വന്നിട്ടുള്ള വാർത്തയാണ്. ഇന്ന് December 11, 2021. അപ്പോൾ അതിൽ പറയുന്ന പ്രകാരം ഇപ്പോൾ ബ്രിട്ടനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൊത്തം കോവിഡ് രോഗികളുടെ എണ്ണം എടുക്കുമ്പോൾ അതിൽ 5 കാര്യമെടുത്താൽ 3 ഫുള്ളി വാക്സിനേറ്റഡ് ആയ ആളുകളാണ് എന്നുള്ളതാണ്. മറ്റൊരു വാർത്ത എന്തെന്ന് വെച്ചാൽ, ഇതിൽ തന്നെ മരണത്തിലേക്ക് പോകുന്ന മരിക്കപ്പെടുന്ന രോഗികളുടെ എണ്ണം എന്ന് പറയുന്നത് ഓരോ 5 എന്നുള്ളതാണ്. ഇത് എത്രമാത്രം ഗുരുതരമായ ഒരു റിപ്പോർട്ടാണെന്ന് നിങ്ങളൊന്ന് ഓർക്കണം. അതായത് കോവിഡ് രോഗികളുടെ മൊത്തം എണ്ണം എടുക്കുമ്പോൾ അതിൽ 65% ഈ വാക്സിനേഷൻ കഴിഞ്ഞവരാണ്. മറ്റൊന്ന് കോവിഡ് മരണത്തിൻ്റെ കാര്യത്തിലോ അത് എത്ര ശതമാനമാവുന്നുണ്ട്? 80%. 5 എടുത്താൽ അതിൽ 4 വാക്സിനേറ്റഡ് ആണ് എന്ന് വരുമ്പോൾ 80% മരണനിരക്ക് വാക്സിൻ എടുത്തവരിലാണ് എന്നുള്ളതാണ്. ഇത് അല്പം ഗൗരവത്തിൽ തന്നെ ആലോചിക്കേണ്ട ഒരു വിഷയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബ്രിട്ടനിൽ നിന്നും ഒരു സുഹൃത്താണ് എനിക്കിത് നൽകിയത്. വാർത്തയുടെ വിശദാംശങ്ങളൊന്ന് പരിശോധിക്കാം. ദി എക്സ്പോസ് എന്ന മാധ്യമത്തിൻ്റേതാണ് വാർത്ത. ഒരു ക്രിസ്മസ് പാർട്ടിയിൽ നിങ്ങളുടെ ശ്രദ്ധ വ്യതിചലിച്ചിരിക്കുമ്പോൾ, ഓഗസ്റ്റ് മുതൽ ഇംഗ്ലണ്ടിൽ സംഭവിക്കുന്ന ഓരോ 5 COVID-19 മരണങ്ങളിലും 4 പൂർണ്ണമായി വാക്സിനേറ്റ് ചെയ്ത അക്കൗണ്ട് സ്ഥിരീകരിക്കുന്ന ഒരു റിപ്പോർട്ട് UK ഗവൺമെൻറ് പുറത്തിറക്കി. വാക്സിൻ പാസ്പോർട്ടുകൾ അവതരിപ്പിക്കുന്നതിലൂടെ വാക്സിൻ ചെയ്യപ്പെടാത്ത ജനസംഖ്യയുടെ സ്വാതന്ത്ര്യം പരിമിതപ്പെടുത്താൻ ബോറിസ് ജോൺസന്റെ സർക്കാർ തീരുമാനിച്ചത് എന്തുകൊണ്ടാണെന്ന ഗുരുതരമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതുണ്ട്. ഏറ്റവും പുതിയ ഔദ്യോഗിക ഡാറ്റ കാണിക്കുന്നത് വാക്സിനേഷൻ എടുത്ത ജനസംഖ്യ ഓരോ 5 COVID-19 കേസുകളിലും 3 എന്നതാണ്. 2021 August 16 മുതൽ ഇംഗ്ലണ്ടിൽ ഓരോ 5 COVID-19 ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്നവരിൽ 3 ഓരോ 5 COVID-19 മരണങ്ങളിൽ 4. December 8 ചൊവ്വാഴ്ച നടന്ന ഒരു ദേശീയ COVID-19 ബ്രീഫിംഗിൽ യുണൈറ്റഡ് കിങ്ഡം പ്രധാനമന്ത്രി December 15 ബുധനാഴ്ച മുതൽ ഇംഗ്ലണ്ടിൽ പ്ലാൻ ബി നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചു. അത് വീട്ടിൽ നിന്ന് ജോലി ചെയ്യുക നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, ഓർഡറുകൾ, വാക്സിൻ പാസ്പോർട്ടുകളുടെ ആമുഖം, COVID-19 വൈറസിൻ്റെ പുതിയ ഒമിക്രോൺ വകഭേദത്തിൽ നിന്ന് പൊതുജനങ്ങളെ സംരക്ഷിക്കാൻ ഇത് ചെയ്യണമെന്നാണ് പ്ലാൻ ബി ആരംഭിക്കുന്നതിന് കാരണം. December 11 വരെ UK ഒരു മരണത്തിന് പോലും കാരണമാകാത്ത ഒരു വകഭേദം, 100 കേസുകൾ സ്ഥിരീകരിച്ചതായി ആരോപിക്കപ്പെടുന്നു. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചുവോ? December 11 വരെ UK ഒരു മരണത്തിന് പോലും കാരണമായിട്ടില്ല ഈ വകഭേദം എന്നാണ്. എന്നാൽ 100 കേസുകൾ ഉള്ളതായിട്ട് കാണിക്കുന്നുമുണ്ട്. ഏതാണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും സമാനമായ ഒരു റിപ്പോർട്ടാണുള്ളത്. അവിടെയും ഒന്ന് ICU പോകുന്ന കണ്ടീഷനിലേക്ക് പോലും ഇത് പോയിട്ടില്ല, അവിടെ മരണം സംഭവിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രീമിയർ ലീഗ് ഫുട്ബോൾ മത്സരങ്ങളും കച്ചേരികളും ഉൾപ്പെടെ നൈറ്റ് ക്ലബ്ബുകളിലേക്കും മറ്റ് വലിയ വേദികളിലേക്കും പ്രവേശിക്കുന്നതിന് വാക്സിൻ പാസ്പോർട്ട് നിർബന്ധമാക്കുമെന്ന് പ്രസ്താവിക്കുന്ന പുതിയ നിയമം December 15 ബുധനാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. 500 അല്ലെങ്കിൽ അതിലധികമോ ആളുകളുടെ ഇൻഡോർ ക്രമീകരണം, 4000 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകളുടെ ഔട്ട്ഡോർ ക്രമീകരണം, 30000 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഏത് ക്രമീകരണത്തിനും അവ ആവശ്യമാണെന്ന് ഞങ്ങളോട് പറഞ്ഞു. അതായത് ഇത്തരം പ്രോഗ്രാമുകൾ നടത്തുമ്പോൾ ഈ പ്രോഗ്രാമുകൾ നടക്കുന്ന വേദികളിലേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത് വാക്സിൻ പാസ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് വാർത്ത പറയുന്നത്. വാക്സിൻ പാസ്പോർട്ടുകൾ തങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമാണെന്ന് വിശ്വസിക്കുന്ന ധാരാളം പേർ ഇംഗ്ലണ്ടിൽ ഉണ്ടാകും. 2 തെറ്റായ വിവരങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന തെറ്റായ വിവരങ്ങളും ഇടകലർന്ന പ്രചരണങ്ങളും ആളുകളോട് അത് ചെയ്യുവാൻ കഴിയും. എന്നാൽ നിർഭാഗ്യവശാൽ UK സർക്കാർ പ്രസിദ്ധീകരിച്ച ഔദ്യോഗിക ഡാറ്റ അവർ അതിൽ നിന്നും വളരെ അകലെയാണെന്ന് തെളിയിക്കുന്നു. കൂടാതെ വാക്സിൻ പാസ്പോർട്ടുകൾക്ക് പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതുമായി യാതൊരു ബന്ധവുമില്ലെന്നും പകരം രാജ്യത്തെ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിർദ്ദേശിക്കുന്നു.
വെയ്റ്റിംഗ് റൂം ഫോർ വാക്സിനേറ്റഡ് ഓൺലി ബൈ ഓർഡർ യു കെ ഗവൺമെൻറ്റ്. മറ്റൊരു വാർത്ത അമേരിക്കയിലെ സി ഡി സിയിൽ നിന്നുള്ളതാണ്. അവരുടെ പഠനങ്ങളിൽ നിന്ന് കോവിഡ് വാക്സിനേഷന് ശേഷം അതിൻ്റെ പാർശ്വഫലമെന്ന് പറയാവുന്ന മയോകാർഡൈറ്റിസും പെരികാർഡൈറ്റിസും ഏറ്റവും കൂടുതൽ വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എന്നാണ് അവർ പറയുന്നത്. ഇത് രണ്ട് കമ്പനികളുടെ വാക്സിനെക്കുറിച്ചാണ് കൂടുതൽ എടുത്തു കാണിക്കുന്നത്, അതായത് ഫൈസറിൻ്റേതും മറ്റൊന്ന് മൊഡേണയുടേതും. ഈ രണ്ട് കമ്പനികളുടെ വാക്സിൻ എടുത്തവരിലാണ് ഈ രോഗങ്ങൾ കൂടുതലായിട്ട് കാണുന്നത് എന്നാണ് അവരുടെ പഠനങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത്. ഈ റിപ്പോർട്ടിൻ്റെയും വിശദാംശങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. സി ഡി സിയുടെ വാർത്ത: വാക്സിനുകളും പ്രതിരോധ കുത്തിവയ്പ്പുകളും, മയോകാർഡൈറ്റിസ് പെരികാർഡൈറ്റിസ് എന്നിവയുടെ പരിഗണന, സംഗ്രഹം. 2021 ഏപ്രിൽ മുതൽ mRNA COVID-19 വാക്സിനേഷന് ശേഷം ഫൈസർ, ബയോടെക്, മൊഡേണ, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ മയോകാർഡൈറ്റിസ് പെരികാർഡിറ്റ്സ് എന്നിവയുടെ വർദ്ധിച്ച കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് കൗമാരക്കാരിലും യുവാക്കളിലും. ജാൻസൺ COVID-19 വാക്സിൻ, അതായത് ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിയുടെ, ലഭിച്ചതിന് ശേഷം സമാനമായ റിപ്പോർട്ടിംഗ് പാറ്റേൺ നിരീക്ഷിക്കപ്പെട്ടിട്ടില്ല. അതുപോലുള്ള വല്ല സംഗതികൾ ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിയുടെ വാക്സിൻ എടുത്തിട്ട് ഉണ്ടായിട്ടുണ്ടോ എന്ന് നിരീക്ഷിച്ചിട്ടില്ല. മിക്ക കേസുകളിലും വൈദ്യപ്രചരണത്തിനായി ഹാജരാക്കിയ രോഗികൾ മരുന്നുകളോടും വിശ്രമങ്ങളോടും നന്നായി പ്രതികരിക്കുകയും രോഗലക്ഷണങ്ങൾ വേഗത്തിൽ മെച്ചപ്പെടുത്തുകയും ചെയ്തു. റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകൾ പ്രധാനമായും കൗമാരക്കാരായ പുരുഷന്മാരിലും 16 വയസ്സും അതിൽ കൂടുതലുമുള്ള യുവാക്കളിലാണ് സംഭവിച്ചത്. mRNA COVID-19 വാക്സിനേഷൻ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇത് ആരംഭിക്കുന്നു. ആദ്യ ഡോസിനേക്കാൾ രണ്ടാമത്തെ ഡോസിന് ശേഷമാണ് കേസുകൾ കൂടുതലായി സംഭവിക്കുന്നത്. mRNA COVID-19 വാക്സിനേഷനെ തുടർന്നുള്ള മയോകാർഡൈറ്റിസിൻ്റെയും പെരികാർഡൈറ്റിസിൻ്റെയും ഈ റിപ്പോർട്ടുകൾ CDC അതിൻ്റെ പങ്കാളിയും അന്വേഷിക്കുന്നു. ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾ, ഹോസ്പിറ്റലൈസേഷൻ, മരണം എന്നിവ പോലെയുള്ള COVID-19 രോഗവും അതുമായി ബന്ധപ്പെട്ട ഗുരുതരമായ സങ്കീർണതകളും ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് 5 വയസ്സും അതിൽ കൂടുതലുമുള്ള എല്ലാവർക്കും COVID-19 വാക്സിനേഷൻ CDC ശുപാർശ ചെയ്യുന്നത് തുടരുന്നു. ഈ വാർത്തകളിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്ക് മുമ്പാണ് മറ്റൊരു പ്രമുഖ കോവിഡ് വാക്സിൻ കമ്പനിയായ അസ്ട്രാസെനക്കയുടെ കോവിഷീൽഡ് വാക്സിനെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നത്. അതിൽ പറയുന്നു, അവർക്ക് വളരെ കാലത്തെ പഠനങ്ങൾക്ക് ശേഷം അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ വാക്സിനിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യിക്കുന്ന ഘടകങ്ങൾ ഉണ്ട് എന്നുള്ളത്. സത്യത്തിൽ ആ ഘടകത്തെക്കുറിച്ചൊന്നും ഇന്ത്യയിൽ ഇറക്കിയിട്ടുള്ള ഫാക്ട് ഷീറ്റുകളിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഇവിടെ നിങ്ങൾക്ക് COVID-19 വൈറസ് ഈ വാക്സിനിൽ നിന്നും ഉണ്ടാകുമോ എന്നൊരു ചോദ്യം കമ്പനിയുടേതായിട്ട് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള മറുപടിയായിട്ട് അവർ നൽകിയ മറുപടിയിൽ, ഇതിൽ COVID-19 വൈറസ് അടങ്ങിയിട്ടില്ലാത്തതിനാൽ ഇതിൽ നിന്നും നിങ്ങൾക്ക് കോവിഡ് അസുഖം ഉണ്ടാവില്ല എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ പകരം ഇതിൽ വൈറൽ വെക്ടറായിട്ട് എന്താണ് ഉപയോഗിക്കുന്നത് എന്ന് കമ്പനി പറഞ്ഞിരുന്നില്ല. എന്നാൽ അത് ബ്രിട്ടനിൽ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് ചിമ്പാൻസിയിൽ നിന്നുള്ള അഡിനോ വൈറസുകളാണെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ രണ്ട് രാജ്യങ്ങളിൽ രണ്ട് തരത്തിലുള്ള ഫാക്ട് ഷീറ്റുകൾ നൽകുമ്പോൾ അതിൽ തന്നെ ഒരു കള്ളത്തരമില്ലേ? എന്തിനാണ് ഇങ്ങനെ ജനങ്ങളോട്, ഇന്ത്യയിലെ ജനങ്ങളോട് മറച്ചു വയ്ക്കുകയും ബ്രിട്ടനിലെ ജനങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറയുകയൊക്കെ ചെയ്യുന്നത്? അതുകൂടാതെ ഫൈസർ, മൊഡേണ, അപ്പോൾ നിരവധി വാക്സിനുകളിൽ ഇതുപോലുള്ള അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു സത്യം ഒരേ സമയം ആശ്വാസവും ഒപ്പം തന്നെ അല്പം വിഷമിപ്പിക്കുന്നതുമാണ്. അതിൽ അല്പം ആശ്വാസം തോന്നി എന്ന് പറഞ്ഞത് വളരെ വൈകിയെങ്കിൽ പോലും അവർ ഈ സത്യങ്ങൾ സമ്മതിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. മറ്റ് വിഷമം തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഏതാണ്ട് കോടിക്കണക്കിന് ആളുകൾ ഇവരെ, ഈ കമ്പനികളെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ സംവിധാനങ്ങളെയോ വിശ്വസിച്ചിട്ട് വാക്സിൻ എടുത്തു എന്നുള്ളതാണ്. ഇത്രയും ആളുകൾ എടുത്തതിന് ശേഷം ഇങ്ങനെയുള്ള ഒരു കുറ്റസമ്മതമോ അതുമല്ലെങ്കിൽ ഇതിനുള്ളിലുള്ള അപകടങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനങ്ങളോ പഠന വിവരങ്ങളോ ഒക്കെ പുറത്തു വന്നിട്ട് എന്താണ് കാര്യം? ഇതൊക്കെയാണെങ്കിലും, ഇത്രയും കാര്യങ്ങളെല്ലാം പുറത്തു വരുന്നുണ്ടെങ്കിലും, ഇപ്പോഴും നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ പല വിധത്തിൽ ജനങ്ങളെ നിർബന്ധിച്ചുകൊണ്ട് വാക്സിൻ എടുപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. നിയമപരമായ നയമെന്ന് പറയുന്നതൊക്കെ വാക്സിൻ വളണ്ടറിയാണ് എങ്കിൽ പോലും പല പല ഭാഗങ്ങളിലൂടെ ഇന്നും വാക്സിനേഷന് വേണ്ടി ഫോഴ്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഏറ്റവും അവസാനം പോണ്ടിച്ചേരിയിലെ സർക്കാരിൻ്റെ, അവിടുത്തെ ആരോഗ്യവകുപ്പിൻ്റെ തീരുമാനം. അവർ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു തീരുമാനത്തിലേക്ക് പോകുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും അമേരിക്കയിലെ CDC
റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ചപ്പോൾ ഒരു കാര്യം നമ്മൾ എടുത്തു പറഞ്ഞതാണ്. അതായത് വാക്സിൻ എടുത്തവരിലാണ് ഈ പറയുന്ന മയോകാർഡിയറ്റിസും പെരികാർഡിയറ്റിസും വരുന്നത് എന്ന് പറഞ്ഞു. അതിൽ തന്നെ 16 വയസ്സിന് മുകളിലുള്ള വാക്സിൻ എടുത്തവരിലാണ് എന്നും നമ്മൾ കണ്ടു. അതിനൊപ്പം ഏറ്റവും അവസാനമായി പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ കോമഡി ആയിട്ടും തോന്നി. ഇത്രയൊക്കെ ആണെങ്കിലും ഇനി 5 വയസ്സ് മുതലുള്ള കുട്ടികളിൽ തന്നെ വാക്സിനേഷൻ കൊടുത്തുകൊണ്ട് അവരെ സേഫ് ആക്കണം എന്നാണ് അവരുടെ തീരുമാനം. അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലായത്. അപ്പോൾ തൊട്ട് മുകളിൽ വായിച്ച വരികളുടെ അർത്ഥം എന്താണ്? 16 വയസ്സിന് ശേഷമുള്ള വാക്സിൻ എടുത്തവരിൽ, അതിൽ തന്നെ 2 ഡോസ് വാക്സിൻ എടുത്തവരിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ രോഗങ്ങൾ കാണുന്നത്, ഈ രോഗലക്ഷണങ്ങൾ കാണുന്നത് എന്ന് പറയുമ്പോൾ, ഇങ്ങനെ ഒരു റിപ്പോർട്ട് നമുക്കാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്താ ചിന്തിക്കുക? ഇത് വാക്സിൻ എടുത്തവരിലാണ് കൂടുതൽ കാര്യമായ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വാക്സിനേഷൻ്റെ എഫിക്കൻസിയെക്കുറിച്ചും അതിൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ചും ഒരു കാര്യമായ പഠനം നടത്തിയിട്ട് വേണം ജനങ്ങളിലേക്ക് ഇത് കൊടുക്കുവാൻ എന്നല്ലേ ചിന്തിക്കുക? അവിടെ നേരെ തിരിച്ചാണ് ചിന്തിച്ചിരിക്കുന്നത്, കൂടുതൽ കൂടുതൽ വാക്സിൻ കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെ അപകടങ്ങൾ ഉണ്ടായിട്ടും അത് തുറന്ന് സമ്മതിക്കുന്നതിന് പകരം കൂടുതൽ 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 വാക്സിൻ കുത്തിവെപ്പിച്ചുകൊണ്ട് അപകടങ്ങളുടെ തീവ്രത അല്ലെങ്കിൽ അപകടങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണോ ഇവരുടെ ഉദ്ദേശം? മനസ്സിലാവുന്നില്ല. എന്തായാലും അത് ഇവിടുത്തെ കാര്യമല്ല, അമേരിക്കയുടെ കാര്യമാണ്. അതവർ തീരുമാനിക്കട്ടെ. ഈ കാര്യങ്ങളിൽ നിന്നും നമ്മൾ ഇന്ത്യക്കാർ ചില പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇതൊന്നും കാണാതെ അറിയാതെ പഠിക്കാതെ കണ്ണും പൂട്ടി തീരുമാനങ്ങളെടുക്കുന്ന രാഷ്ട്രീയക്കാരും അവരെ തിരുവായ്ക്ക് എതിർവായില്ല എന്നുള്ള രീതിയിൽ അനുസരിക്കുന്ന ഉദ്യോഗസ്ഥരും അവരെ വിശ്വസിച്ചുകൊണ്ട് ഇങ്ങനെ വാക്സിന് വേണ്ടി അതിൻ്റെ യാതൊരു വിധത്തിലുള്ള പാർശ്വഫലങ്ങളോ കമ്പനി നൽകുന്ന ഫാക്ട് ഷീറ്റുകളോ ഒന്നും പരിശോധിക്കാതെ യാതൊരു വിധത്തിൽ ചിന്തിക്കുക പോലും ചെയ്യാതെ എടുത്തുചാടി പ്രവർത്തിക്കുന്ന ആളുകളും. ഞാൻ അങ്ങനെ പറയാൻ കാരണം ഇതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി അതിൻ്റെ റിസ്ക്കെല്ലാം മനസ്സിലാക്കി സ്വമേധയാ എടുക്കുന്നവരുടെ കാര്യം നമ്മൾക്ക് പരിഗണിക്കേണ്ടതില്ല. അതല്ലാതെ കണ്ണും പൂട്ടി വിശ്വസിച്ച് എടുത്തുചാടി പ്രവർത്തിക്കുന്ന ആളുകളും അപകടത്തിലാവും, അപകടം ചെയ്യുമെന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇനിയെങ്കിലും ഈ വിഷയത്തിൽ വളരെ ജാഗ്രത വേണം. ഇവിടെ വാക്സിൻ എടുത്തിട്ടും രോഗങ്ങൾ വരുന്നുണ്ട്, അവർ അത് മറ്റുള്ളവരിലേക്ക് പകർത്തുന്നുണ്ട്, ഒപ്പം തന്നെ അല്പം സീരിയസ് ആവുകയോ മരണപ്പെടുകയോ ചെയ്തവരുമുണ്ട്. ഇതൊന്നും കൂടാതെ കാര്യമായ രീതിയിൽ പാർശ്വഫലങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുമുണ്ട് എന്നുള്ളത് ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ടതാണ്. മറ്റൊന്ന്, CDCയുടെ റിപ്പോർട്ട് പ്രകാരമുള്ള മയോകാർഡിയറ്റിസും പെരികാർഡിയറ്റിസും ഇന്ത്യയിൽ ധാരാളമായി കാണുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഈ അടുത്ത കാലത്തായി ഏറ്റവും അധികം കുഴഞ്ഞു വീണു മരണങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് മറ്റാര് സമ്മതിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്ത് കാണാൻ കഴിയുന്നതാണ്. ബ്ലഡ് ക്ലോട്ട് ചെയ്ത് മരണപ്പെടുന്ന സംഭവങ്ങളും കുറച്ചധികമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ എനിക്കറിയാവുന്ന 1-2 അലോപ്പതി ഡോക്ടർമാരോട് സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറയുന്നത് ബ്ലഡ് ക്ലോട്ട് ചെയ്ത് മരണപ്പെടുക എന്നുള്ളത് വാക്സിൻ്റെ പാർശ്വഫലമായിട്ട് മാത്രമൊന്നുമല്ല, ധാരാളം കേസുകളിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിത് വാക്സിൻ്റെ സൈഡ് എഫക്റ്റായിട്ട് ചിന്തിക്കണമെന്നില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ അതിലൊരു ഡോക്ടറോട് ഞാൻ ചോദിച്ചു, സാർ പറഞ്ഞത് ശരിയാണ്, പക്ഷേ ഇത് 2020 മുമ്പ് ഇത്ര കാര്യമായിട്ട് കണ്ടിരുന്നില്ലല്ലോ. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് സമൂഹത്തിൽ ധാരാളമായിട്ട് വ്യാപകമായിട്ടത് കാണുന്നുണ്ട്, അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു. അദ്ദേഹം മറുപടി പറഞ്ഞില്ലെന്ന് മാത്രമല്ല പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞ് കട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. ഇതിലേറ്റവും കൂടുതൽ എന്നെ അത്ഭുതപ്പെടുത്തി എന്തെന്നാൽ, യാതൊരുവിധ ചികിത്സകളും എടുക്കാത്ത സമയത്ത് പോലും 99% ആളുകൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാക്കാത്ത ഈ COVID-19 എന്ന വൈറസിനെ ഭയന്നിട്ട് വാക്സിൻ എടുക്കുകയും അതിനുശേഷം ഒന്നോ അതിലധികമോ പാർശ്വഫലങ്ങളോ രോഗങ്ങളോ പേറി ജീവിക്കുകയോ നിർഭാഗ്യം കൊണ്ട് ചിലപ്പോൾ മരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളുകളുടെ അവസ്ഥയെക്കുറിച്ചാണ്. സത്യത്തിൽ ഇത്രയൊക്കെ ഭയന്നുകൊണ്ട് കൂടുതൽ കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോകേണ്ട വിധം, അത്രയ്ക്ക് മാരകത്വം ഈ COVID-19 രോഗത്തിൽ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന ചിന്താവിഷയം നിങ്ങൾക്ക് വിട്ടുതന്നുകൊണ്ട് തൽക്കാലം ഇന്നത്തേക്ക് ഇവിടെ നിർത്താൻ പോവുകയാണ്. അതിനു മുമ്പ് ദി റൈറ്റ്സ് ഇന്ത്യ TVയുടെ പ്രൈം ചാറ്റ് ലൈവ് അറ്റ് 7 PM എന്ന നമ്മുടെ പ്രോഗ്രാം നിങ്ങൾ മറക്കാതെ കാണുക. എല്ലാ ദിവസവും രാത്രി 7 മണിക്കാണ്. അഥവാ പ്രോഗ്രാമുകളില്ല എങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് 5 മണിക്ക് മുമ്പ് ഷെഡ്യൂൾ ചെയ്തതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ അന്നത്തെ പ്രോഗ്രാം ഇല്ല എന്ന് നമുക്ക് കണക്കാക്കാം. എന്നാൽ ആ പ്രോഗ്രാമിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിയാൽ മറക്കാതെ കാണണം. നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് അത് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം.
അവരോടെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ബെൽ ബട്ടൺ അമർത്തിയിട്ടില്ലെങ്കിൽ അതൊന്ന് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കണം. നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് ഉറപ്പില്ലാത്ത ഒരു പരിപാടികളും ഈ റൈറ്റ്സ് ഇന്ത്യ ടി വിയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് തരാൻ ഞാൻ ശ്രമിക്കാറില്ല. മാത്രമല്ല, പ്രോഗ്രാം ഒന്നുകൂടി നന്നാക്കണമെങ്കിൽ അതിൻ്റേതായ നിർദ്ദേശങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മറ്റൊരു പ്രധാന കാര്യം, പ്രൈം ചാറ്റ് ലൈവ് അറ്റ് 7 PM എന്ന ഈ പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതലായിട്ട് സംസാരിക്കുന്നത് ആരോഗ്യ സംബന്ധിയായ വിഷയങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചർച്ചകളിലേക്ക് കൂടുതലായും കടന്നു വരുന്നത് ആരോഗ്യരംഗത്തുള്ള, പ്രത്യേകിച്ച് ആയുഷിൻ്റെ രംഗത്തിലുള്ള ആളുകളാണ്. എന്നാൽ അലോപ്പതിയുടെ ഭാഗത്ത് നിന്ന് വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമാണ് സംസാരിക്കുവാനും ചർച്ച ചെയ്യുവാനും തയ്യാറായി വന്നിട്ടുള്ളത്. അറിയാവുന്ന ചില ഡോക്ടർമാരോട് ഇങ്ങനെ പ്രോഗ്രാമിന് വരണം, വന്ന് താങ്കളുടെ ഭാഗമൊന്ന് പറയണം, അതിനായിട്ടൊന്ന് പങ്കെടുക്കണമെന്ന് പറഞ്ഞ് ക്ഷണിച്ചപ്പോൾ പോലും പലരും വരാൻ തയ്യാറായില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ചില സുഹൃത്തുക്കൾ വഴിയും ഞാനത് ശ്രമിച്ചെങ്കിലും അവരെല്ലാം പറയുന്നത് ഡോക്ടേഴ്സ് എല്ലാം ധാരാളമുണ്ട്, സംസാരിക്കാൻ കഴിവുള്ളവരുണ്ട്, പക്ഷേ അവരിതുപോലൊരു പൊതുവേദിയിൽ വന്നത് പറയുമോ എന്നുള്ളത് സംശയമാണ് എന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ നിങ്ങളും ഞാനുമൊക്കെ പ്രൊഫഷണൽ ചാനലുകളുടെ ചർച്ചകൾ കാണാറുള്ളതാണ്. അതിലെത്ര ഡോക്ടർമാരാണ് വന്നുകൊണ്ട് അവർ കാര്യങ്ങൾ പറയുന്നത്. എന്നാൽ ആ ചാനലുകളിൽ ഇതുപോലെ ഈ എതിർപക്ഷം പറയുന്ന ആളുകളുടെ ഭാഗത്ത് നിന്ന് അധികം പേരെയും അവർ ഉൾപ്പെടുത്തുന്നതായി കണ്ടിട്ടില്ല. അഥവാ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അവർക്ക് അവസരം കൊടുക്കാറില്ല, അവരെ കോർണർ ചെയ്യുന്ന ഒരു പരിപാടി കാണാറുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ അങ്ങനെ യാതൊന്നും ചെയ്യുന്നില്ല. ഒരു പ്രത്യേകിച്ച് ഒരു പ്രൊപ്പഗൻഡയും നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നില്ല. ഉള്ളത് ഉള്ളതുപോലെ പറയുവാൻ, സത്യസന്ധമായ ഒരു മാധ്യമപ്രവർത്തനം നടത്തുവാൻ താല്പര്യമുള്ള കൂട്ടത്തിലാണ് റൈറ്റ്സ് ഇന്ത്യ ടി വി. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു പ്ലാറ്റ്ഫോമിലേക്ക് ആരെങ്കിലും, നിങ്ങളെ ആരെങ്കിലും, ഈ പറയുന്ന അലോപ്പതിയുടെ ഭാഗത്തു നിന്ന് ആരെങ്കിലും ഞങ്ങൾ ക്ഷണിച്ചാൽ മനഃപൂർവ്വമുള്ള ഒരു കോർണറിങ്ങിന് ഞങ്ങൾ തയ്യാറാവുകയില്ല. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ, നിങ്ങളുടെ ഭാഗങ്ങൾ പറഞ്ഞ് തെളിയിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും അത് വളരെ വലിയൊരു കാര്യമാണ്. അതല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് കഴിഞ്ഞാൽ അതിന് റൈറ്റ്സ് ഇന്ത്യ ടി വിയെ യാതൊരു വിധത്തിലും കുറ്റപ്പെടുത്തരുത്. ഇവിടെ പരമാവധി അവസരങ്ങൾ ഒരുക്കുകയാണ് ചെയ്യുന്നത്. ഈ അവസരങ്ങൾക്കായി കാത്തിരിക്കുന്ന ധാരാളം ആളുകൾ ഈ സമൂഹത്തിലുണ്ട് എന്നുള്ളത് പ്രിയപ്പെട്ട ഡോക്ടർമാർ തിരിച്ചറിയണം. നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം വളരെ പോസിറ്റീവായി കണ്ടുകൊണ്ട് വിമർശനങ്ങളെയും അതിൻ്റേതായ രീതിയിൽ ഉൾക്കൊള്ളുവാൻ തയ്യാറായിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരണം. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഡോക്ടർ ശ്രീനിവാസ് കക്കിലായി, അദ്ദേഹം മംഗലാപുരംകാരനാണ്, നമ്മൾ അദ്ദേഹത്തെ വെച്ച് പ്രോഗ്രാം ചെയ്തതാണ്. അതിൽ അദ്ദേഹം പറഞ്ഞത് സത്യങ്ങൾ തുറന്നു പറയാനുള്ള ആർജവത്വമുള്ള ധാരാളം ഡോക്ടർമാർ ഈ പറയുന്ന അലോപ്പതിയുടെ ഭാഗത്ത് ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ അവരാരും മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതിൽ ശ്രീനിവാസ സാറിനെ പോലുള്ള ആളുകൾക്ക് വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഇവിടെ ഉണ്ടല്ലോ, നിങ്ങൾ കടന്നു വരൂ, നമുക്കൊന്നിച്ച് പ്രവർത്തിക്കാം, ഒന്നിച്ച് സംസാരിക്കാം, ശാസ്ത്രത്തിനായി സംസാരിക്കാം, സത്യത്തിനായി സംസാരിക്കാം, യഥാർത്ഥ ശാസ്ത്രീയ ചികിത്സയ്ക്കായി സംസാരിക്കാം എന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഡോക്ടർമാരെ, റൈറ്റ്സ് ഇന്ത്യ ടി വിയുടെ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ചർച്ചകളിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവായി ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഡോക്ടർമാർ മാത്രമല്ല, ആരോഗ്യരംഗത്തുള്ള മറ്റേത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ അറിയിക്കാം. എൻ്റെ നമ്പറെന്ന് പറയുന്നത് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണാം. അതുകൊണ്ട് തന്നെ ദയവായി നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ അടുത്ത പ്രോഗ്രാമിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി.